ആൺകുട്ടികളുടെ മോണോ ആക്ട് മത്സരത്തിന് വിഷയമായതെല്ലാം വിവാദങ്ങളാണ്. ബീഫ് വിവാദവും ചുംബന സമരവും ഒക്കെ പറഞ്ഞവർക്ക് വേദിക്ക് പുറത്തും കൃത്യമായ നിലപാടുണ്ട്. എത്തിനോട്ടം ഒളിഞ്ഞു നോട്ടം, തുറിച്ചു നോട്ടം, കേരള സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി തീർന്ന നോട്ട കാഴ്ചകളിലേക്ക്. കാസർഗോഡ് കാറടുക്ക സ്കൂളിലെ വിഷ്ണു വിഷയം ചുംബന സമരവും നിൽപ്പു സമരവും. സമരങ്ങളെ കുറിച്ച് വേദിക്ക് പുറത്ത് നാട്യങ്ങളില്ലാത്ത നിലപാട്. ആരെ എവിടെയാണ് ചുംബിക്കുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരാം, അതിനായിട്ട് വരുന്നവരുണ്ട് കുറേ പേര്, അതിനെ നെഗറ്റീവായിട്ട് കാണുന്നു. പിന്നെ സമരത്തിൻ്റെ ആ മുറ അത്തരത്തിലുള്ളൊന്നും സമരങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി വേറൊരാൾ കണ്ണൂർ പട്ടാനൂരുകാരൻ അഭിനന്ദ് മൊയ്തീനിലും കാഞ്ചനമാലയിലും തുടങ്ങി മുഹമ്മദ് അഖ്ലാഖിലൂടെ ബീഫിന്റെ രാഷ്ട്രീയം. അഭിനന്ദിനോട് ചോദ്യം, ആരാണ് മുഹമ്മദ് അഖ്ലാഖ്? അഖ്ലാഖ് എന്ന് പറഞ്ഞാല് ഈ ദാദ്രി യു പിയില് ദാദ്രി ഉണ്ട്. അപ്പൊ ആ ദാദ്രിയില് ബീഫ് സൂക്ഷിച്ചു പറഞ്ഞിട്ട് അവിടുത്തെ ജനക്കൂട്ടം മുഴുവൻ അയാളെ കല്ലെറിഞ്ഞിട്ടും വടിയെടുത്തിട്ടും എല്ലാം അടിച്ചു കൊന്നു. ബീഫ് കഴിക്കുന്നതിനെ എതിർക്കാൻ ഒക്കുമോ? അത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്, ഏത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോ കഴിക്കണം, അതിന് മേലൊരു അധികാരം ചുമത്താൻ ആർക്കും അവകാശമില്ല. വിവാദ വിഷയങ്ങൾ പ്രമേയമായി എത്തിയ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനവും വിവാദത്തിലായി. കോഡ് നമ്പറിലെ ആശയക്കുഴപ്പം തർക്കത്തിലെത്തി. ഒടുവിൽ അഭിനന്ദന് ഒന്നാം സ്ഥാനം. ജില്ലയിൽ മത്സരിച്ചപ്പോഴെല്ലാം തേടിയെത്തിയ നേട്ടം സംസ്ഥാന തലത്തിലും. ചെസ് മത്സരങ്ങളിലെ ദേശീയ താരം കൂടിയാണ് കക്ഷി. ഇഷ്ടതാരം മാഗ്നസ് കാൾസൺ. ആനന്ദിനോടെന്താ ഇഷ്ടമില്ലേ? ആനന്ദ് കുറച്ച് വയസ്സായില്ലേ? ക്ഷമിക്കണം, ഇക്കാര്യത്തിൽ വിവാദത്തിനില്ല. ശ്രാവൺ, ടീം ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.